സന്ദീപ് വാര്യർക്കെതിരായ പാലക്കാട്ടെ പരസ്യ വിവാദത്തിൽ പത്രങ്ങളോട് വിശദീകരണം തേടി. സുപ്രഭാതം പത്രത്തിന്റെ പാലക്കാട് റെസിഡൻഷ്യൽ മാനേജർ എഡിഎമ്മിന് മുൻപാകെ ഹാജരായി. പരസ്യത്തിന് അനുമതിയുണ്ടേ എന്നാണ് വിശദീകരണം. യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ മരക്കാർ മാരായമംഗലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ പരാതി നൽകിയിരുന്നു. ഗൂഗിൾ VS വിവരങ്ങളുമായിട്ട് ഗൂഗിൾ, പത്രം പറയുന്നത് അനുമതിയുണ്ടേ എന്നാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ഉണ്ടേ എന്നത് വാസ്തവമാണോ, എന്താണ് വിവരം? അതായത് പരസ്യം നൽകാനാണ് അനുമതി എന്നുള്ളതാണ് പത്രം പറയുന്നത്. ഈ വിഷയത്തിൽ പത്രങ്ങളോട്, അതായത് സിറാജിനോടും സുപ്രഭാതത്തിനോടുമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വിശദീകരണം തേടിയത്. അതിൽ സുപ്രഭാതം പത്രത്തിന്റെ പാലക്കാട് റെസിഡൻഷ്യൽ മാനേജർ എഡിഎമ്മിന് മുൻപാകെ ഹാജരായി. പരസ്യത്തിന് അനുമതി ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ, അല്ലെങ്കിൽ പത്രത്തിന്റെ വിശദീകരണം. സ്വാഭാവികമായും ജില്ലാ ഭരണകൂടം ഇതിലൊരു നടപടി ആരംഭിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം കോൺഗ്രസ് ഇത് സംബന്ധിച്ചൊരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരുന്നു. ഈ പരസ്യത്തിൽ അത് വിദ്വേഷ പ്രചാരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പരസ്യം നൽകിയതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ, പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണവും അല്ലെങ്കിൽ നടപടികൾ തുടങ്ങുന്നു. അതിന്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിലാണ് പത്രങ്ങളോട് ഇത് സംബന്ധിച്ച് വിശദീകരണം തേടിയത്. എഡിഎമ്മിന് മുന്നിലാണ് സുപ്രഭാതം പത്രത്തിന്റെ പാലക്കാട് റെസിഡൻഷ്യൽ മാനേജർ ഹാജരായത്. ഈ പരസ്യത്തിന് അനുമതിയുണ്ട്, അത് നൽകാൻ പത്രം അനുമതി നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അനുമതിയുണ്ട്, അനുമതിയോടുകൂടിയാണ് പത്രം പരസ്യം പ്രസിദ്ധീകരിച്ചതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പക്ഷേ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇതിൽ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ ഈ പരസ്യം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരു തരത്തിലുള്ള അനുമതിയൊന്നും തന്നെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. LDF നേരത്തെ EN സുരേഷ് ബാബു അടക്കം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഇതിൽ സാങ്കേതികമായ പ്രശ്നമുണ്ടെന്നാണ് അദ്ദേഹം അടക്കം വ്യക്തമാക്കിയത്. അതായത് സ്വാഭാവികമായും ഇത്തരത്തിലൊരു സാങ്കേതികപരമായിട്ട് ശരിയായിട്ടല്ല ഈ പത്രം അല്ലെങ്കിൽ പരസ്യം നൽകിയത്. പക്ഷേ ഇപ്പോഴും CPM അതിന്റെ കണ്ടന്റിനെ ന്യായീകരിക്കുകയാണ്, പറഞ്ഞത് ശരിയല്ലേ എന്നാണ് LDF സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ CPMഉം ചോദിക്കുന്നത്. പക്ഷേ CPI ജില്ലാ സെക്രട്ടറി മാതൃഭൂമി ന്യൂസിനോട് നൽകിയ പ്രതികരണത്തിൽ പറയുന്നത് ഇത്തരത്തിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന പരസ്യം LDF നയമല്ലെന്നാണ്. CPI ജില്ലാ സെക്രട്ടറി സുരേഷ് രാജാണ് ഇത് സംബന്ധിച്ച് പരസ്യമായി തന്നെ പ്രതികരിച്ചത്. പരസ്യം എങ്ങനെ വന്നു എന്ന് അറിയില്ലെന്നും LDFന്റെ കമ്മിറ്റിയിൽ ഇത് ആലോചിച്ചിട്ടില്ലെന്നും CPI അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഇത് പറയുന്നുണ്ട്. ശരി, എന്തായാലും പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോഴും വിവാദങ്ങളുടെ പുകച്ചുരുളുകൾ പാലക്കാട് മണ്ഡലത്തിൽ ആകെ ഉണ്ട് എന്നതാണ് ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തേതാണ്. LDF നൽകി പരസ്യം, സന്ദീപ് വാര്യർക്കെതിരായ പരസ്യം, വലിയ തോതിൽ സന്ദീപ് വാര്യരുടെ പഴയകാല പോസ്റ്റുകളെയും നിലപാടുകളെയും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ പരസ്യ പ്രചാരണം അല്ലെങ്കിൽ രണ്ട് പത്രങ്ങളിലെത്തിയത്. അവസാനം കോൺഗ്രസ് അതിനെതിരെ നിയമ നടപടിക്ക് പോകുന്നുവെന്നാണ് വ്യക്തമായിരിക്കുന്നത്.